من أضاع الفرصة عن وقتها فليكن على ثقة من فوتها. الله تعالى ഒരു അവസരം തന്നു കഴിഞ്ഞു ആ അവസരം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് ഒരു നിലക്കും അതുകൊണ്ട് ഉപകാരം കിട്ടുകയില്ലെന്ന് ഉറപ്പിച്ചേക്കാം. റമദാൻ വന്നു, ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ റമദാൻ അവന്റെ നഷ്ടമാണ്, റമദാൻ അവന്റെ നഷ്ടമാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ പറഞ്ഞു, റഹ്മത്തുള്ളാഹി അലൈ, വല്ലാഹു അല്ലാഹു തആല യുആഖിബു മൻ ഫതഹ ലഹു ബാബൻ മിനൽ ഖൈർ, ഒരു നന്മയുടെ കവാടം അല്ലാഹു ഒരാൾക്ക് തുറന്നു കൊടുത്താൽ റമദാനിൽ വരെ ആയുസ് കൊടുത്തു, റമദാൻ വരെ ആയുസ് കൊടുത്തു, റമദാൻ അയാൾക്ക് ലഭിക്കുകയും ചെയ്തു, ഉംറ പോകാൻ അവസരം കൊടുത്തു, ഹജ്ജിന് പോകാൻ അവസരം കൊടുത്തു, ഖുർആനും ദീനും പഠിക്കാൻ അള്ളാഹു അവസരം തന്നു, ഒരു ബാബ് അള്ളാഹു തുറന്നു തന്നു. അള്ളാഹു ചെയ്യുന്ന വലിയ സൗഭാഗ്യമല്ലേ? ആ ഒരു സൗഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഫലം യന്തഹിസ്, അത് അയാൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നാണ്? അവന്റെ കൽബ് കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ഇടക്ക് കൽബിന്റെയും ഉദ്ദേശത്തിന്റെയും ഇടയിൽ അള്ളാഹു മറവിരിക്കുമെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ഫലാ യുംകിനുഹു ബഅദു മിൻ ഇറാദതിഹി, പിന്നെ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹം പോലും മനസ്സിൽ വരികയില്ല. ഉഖൂബതൻ ലഹു, റമദാൻ പോലെയുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ ശിക്ഷയായിരിക്കും അത്. റമദാൻ പോലെ അവസരം വന്നിട്ട് റമദാൻ വന്നതും വരാത്തതും ഒരുപോലെ, റമദാന്റെ മുമ്പും ശേഷവും ഒരുപോലെ, അങ്ങനെ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയാൽ ഒരു നന്മ ചെയ്യാനുള്ള ഉദ്ദേശം കൽബിൽ വരാതെ അള്ളാഹു ഹൃദയത്തിന് മറവിരിക്കും. അപ്പൊ പിന്നെ ഒരു നന്മയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത് നല്ലൊരവസരം നഷ്ടപ്പെടുത്തിയതിന്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സംഭവം ഗൗരവമാണ്. ഇങ്ങനൊരു അവസരം അല്ലാഹു തരാ റമദാനിൽ ഒരുപാട് നന്മകൾ. 83 വർഷത്തെ കൂലിയാണ് റമദാൻ കഴിയുമ്പോ, റമദാൻ മുഴുവനും ഇബാദത്ത് ചെയ്തവർക്ക് 83 വർഷവും അതിലേറെയും. ലൈലത്തുൽ ഖദർ എന്നത് ഖൈറുൻ മിൻ അൽഫി ഷഹ്രിൻ, 1000 മാസങ്ങളെക്കാൾ പുണ്യമാണ്. 1000 മാസം എന്ന് പറഞ്ഞത് 83 വർഷമാണ്. 83 വർഷം ഒരു ജീവിതത്തിൽ 83 വർഷത്തെ അധ്വാനം കേവലം 5 രാത്രികൾ കൊണ്ട് അധ്വാനിച്ചാൽ തരുമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമുക്ക് സാധിക്കില്ലെങ്കിൽ എന്തിനാ നമ്മളെ പറ്റിയ? 5 രാത്രി അത്രേ പറഞ്ഞു. 50 രാത്രി എന്നല്ല അല്ല പറഞ്ഞത്, 500 രാത്രി കൊണ്ട് 85 83 കൊല്ലം എന്നല്ല, 5 5 രാവ്, 21 23 25 27 29. ഇതിലേതുമാവാം, എല്ലാ വർഷവും 27-ാം റമദാൻ. അങ്ങനെ പറഞ്ഞു റമദാനിലെ ലൈലത്തുൽ ഖദർ 27-ാം രാവാണെന്ന് പറഞ്ഞുകൂടാന്ന. അത് 27, ഈ കൊല്ലം 27, അടുത്ത കൊല്ലം 25 ആയിരിക്കും, പിറ്റത്തെ കൊല്ലം 21 ആയിരിക്കാം, പിറ്റത്തെ കൊല്ലം 29 ആയിരിക്കാം, മാറി 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 വരുമെന്നാണ്. 27-ന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മളത് വളരെ കൂടുതൽ ഗൗരവത്തിൽ കാണുന്നത്. പക്ഷെ ഒരു പക്ഷേ ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ 21-ാം, ആർക്കറിയാം? 29-ാം, 25-ാം, 27-ാം, നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അല്ലാഹു തആല ഹൃദയത്തിന്റെയും അവന്റെ ഉദ്ദേശത്തിന്റെയും ഇടയിൽ മറവിരിക്കും. ഫലാ യുംകിനുഹു ബഅദു മിൻ ഇറാദതിഹി, പിന്നെ ഒരു നന്മയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയില്ല. ഉഖൂബതല്ല, അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയായിരിക്കുന്നു. അള്ളാഹുവിന് മുമ്പിലേക്കല്ലാതെ നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ, അള്ളാഹുവിലേക്കല്ലാതെ ഓടാൻ പറ്റില്ല. അവസരം തന്നിരിക്കാം, പഠിച്ചോ പോരെ, ഞാൻ സ്വീകരിക്കാം. അവസരം തന്നിരിക്കാം.